കോവിഡ് എന്ന മഹാമാരി ലോകത്ത് അരങ്ങ് തകർക്കുമ്പോഴും ചില ആശ്വാസം നൽകുന്ന വാർത്തകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാസങ്ങളായി അടച്ചിട്ടുണ്ടായിരുന്ന മസ്ജിദ് നബവി കഴിഞ്ഞ ആഴ്ചയിൽ തുറന്നത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. മാസങ്ങളായി ജുമകൾ ഇല്ലാതെ ജുമാഅത്ത് നിസ്കാരങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് മസ്ജിദ് നബവിയിൽ നടന്ന നിസ്കാരം കണ്ടപ്പോൾ വല്ലാത്ത ഒരു അനുഭൂതിയാണ് അനുഭവപ്പെട്ടത്. ഈ അടുത്തു തന്നെ പരിശുദ്ധ കഅബയും തുറക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വർഷത്തെ ഹജ്ജ് എണ്ണപ്പെട്ട ആളുകൾക്ക് മാത്രമേ ലഭിക്കൂ എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വിഷമിപ്പിക്കുന്നതാണെങ്കിലും നല്ല ഒരു ഭാവിക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത. ഇസ്ലാമിലെ ആദ്യ ഖിബ്ലയായ ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അക്സ മുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നു. മസ്ജിദുൽ നബിയും മസ്ജിദുൽ ഹറമും കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ അക്സ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. തുറന്ന ഉടനെ തന്നെ വലിയ രീതിയിൽ തന്നെ വിശ്വാസികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തി. പള്ളിയുടെ പുറത്ത് വലിയ രീതിയിൽ തന്നെ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പള്ളിയിൽ പ്രവേശിച്ച് നിസ്കരിച്ചിരുന്ന പല വിശ്വാസികളും സുജൂദിൽ കിടന്ന് കരയുന്ന വീഡിയോകൾ പുറത്തു വരികയും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. അതെ, അവർ കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഫലസ്തീൻ ജനതയ്ക്ക് അത്രയധികം ആത്മബന്ധമാണ് ഈ പള്ളിയുമായിട്ട്. അവരുടെ വർഷങ്ങളായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ പള്ളി. ജെറുസലേമിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ജൂത കുടിയേറ്റവും അതിക്രമങ്ങളും പ്രതിരോധിക്കാൻ വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ ജനത. മസ്ജിദുൽ അക്സക്ക് പുറമെ ഗസ്സ മനമ്പിലെയും ജെറുസലേമിലെയും പള്ളികൾ ഈ ആഴ്ച തുറന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തുള്ള നാനാവിധ ആളുകളെ സംരക്ഷിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.